നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും അമ്മ സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായ ടി പി മാധവൻ ഗുരുതരാവസ്ഥയിൽ കുടൽ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏറെ നാളായി വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ടി പി മാധവനെ ഇന്ന് ശസ്ത്രക്രിയക്ക് വിധേയനാക്കുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ എട്ട് വർഷമായി പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ അന്തേവാസിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ലോഞ്ച് മുറിയിൽ അവശനായി കിടന്ന ടി പി മാധവനെ ചില സഹപ്രവർത്തകരാണ് ഗാന്ധി ഭവനിൽ എത്തിച്ചത് ാന്ധി ഭവനിൽ എത്തിയ ശേഷം ആരോഗ്യം ഭേദപ്പെട്ട സമയത്ത് ചില സീരിയലുകളിലും സിനിമകളിലും ടി പി മാധവൻ അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് മറവി രോഗം ബാധിച്ചു പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പിള്ളയുടെ മകനാണ് ടി പി മാധവൻ തിരുവനന്തപുരം വഴുതക്കാടാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം നടൻ മധു ആണ് മാധവന് സിനിമയിൽ അവസരം നൽകിയതും ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മേനോൻ മകനാണ് ചെറുതും വലുതുമായ വേഷങ്ങളുടെ ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു നടൻ ടി പി മാധവൻ അറുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മാധവൻ സിനിമകൾക്കൊപ്പം ടിവി സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാർ യാത്രക്കിടെയുണ്ടായ പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയ്ക്കുശേഷം ഗാന്ധി ഭവനിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച മാധവൻ ഇപ്പോൾ ഓർമ്മ പോലെ നശിച്ച അവസ്ഥയിലാണ് ഗാന്ധിഭവനിൽ ഭവനിൽ എത്തിയിട്ട് എട്ടു വർഷമായെങ്കിലും ടി പി മാധവനെ കാണാൻ സുരേഷ് ഗോപി ഗണേഷ് കുമാർ ജയരാജ് വാര്യർ നടി ചിപ്പി ഭർത്താവും നിർമ്മാതാക്കളുമായ എം രഞ്ജിത്ത് മധുവാൽ തുടങ്ങി ചുരുക്കം ചില സഹപ്രവർത്തകർ മാത്രമാണ് എത്തിയിരുന്നതെന്നും അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ ഗാന്ധിഭവൻ ഭവൻ ശുശ്രൂഷ നൽകുമെന്നും ഗാന്ധി വൈസ് ചെയർമാൻ അമൽരാജ് വ്യക്തമാക്കിയിരുന്നു സഹപ്രവർത്തകരെയൊക്കെ പ്രതീക്ഷിക്കുന്നു പക്ഷേ അവർക്കൊന്നും ഇങ്ങോട്ട് പോകാനുള്ള സമയം വഴിയുമില്ല റോഡുകളൊക്കെ ചീറ്റായിരിക്കുകയല്ലേ ഞാൻ എങ്ങും പോകുന്നില്ല എന്നൊക്കെയാണ് ഓർമ്മകൾ നഷ്ടപ്പെട്ട അദ്ദേഹം ഇടയ്ക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പ്രശസ്ത അധ്യാപകൻ പ്രൊഫസർ എൻ പി പിള്ളയുടെ മകനാണ് ടി പി മാധവൻ നടൻ മധുവാണ് മാധവന് സിനിമയിൽ അവസരം നൽകിയത് ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മീനോൻ മകനാണ് തന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ താൻ അച്ഛനെ കണ്ടിട്ടുള്ളത് രണ്ടു തവണ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിനിമയാണ് തന്റെ ലക്ഷ്യമെന്നറിഞ്ഞ അമ്മ അന്നത്തെ തങ്ങളുടെ ജീവിതാവസ്ഥ മോശമായിരുന്നിട്ട് പോലും തന്റെ ആഗ്രഹത്തെ എതിർത്തിരുന്നില്ലെന്നും പകരം അമ്മയുടെ വാക്കുകൾ നൽകിയ കരുത്തും ഊർജ്ജവുമാണ് തന്നെ ഇന്നത്തെ താനാക്കിയതെന്നും രാജകൃഷ്ണ മേനൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു വളരെ കുറച്ചുപേരെ ടി പി മാധവൻ എന്ന് ഇടവേള ബാബു ഇടയ്ക്ക് മാധവനോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആൾ ലാലേട്ടനാണ് മാധവൻ ചേട്ടനെ കാണാൻ ഒരിക്കൽ ലാലേട്ടനുമായി ആശുപത്രിയിൽ പോയതാണ് എന്നും ഇടവേള ബാബു പ്രതികരിച്ചിരുന്നു അകാലത്തിൽ പൊലിഞ്ഞ പൊന്നമ്മയുടെ വിയോഗം ഉൾക്കൊള്ളാൻ ടി പി മാധവന് കഴിഞ്ഞിരുന്നില്ല അങ്ങനെയൊന്നും പോകാനാകില്ല പൊന്നമ്മ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ശാരീരിക അവശതകളും ഓർമ്മക്കുറവും ബുദ്ധിമുട്ടുകളും അലട്ടിയെങ്കിലും പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം ഗാന്ധി സെക്രട്ടറി പുനലൂർ സോമരാജനോട് പ്രകടിപ്പിച്ചു കായ്പേറിയ പ്രതിസന്ധികളെ മറികടന്ന് ജീവിതം കരുപിടിപ്പിച്ച പൊന്നമ്മ തനിക്ക് സഹോദര തുല്യയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്റ്റാർ സെക്രട്ടറി ടി ആർ ശ്രീദേവിയുടെ നേതൃത്വത്തിൽ ടി പി മാധവൻ അടക്കമുള്ളവർ കവീർ പൊന്നമേടി ആലുവിലെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു പൊന്നമേടി വീടിന് സമീപത്തെ വഴിയിൽ നടിക്ക് പ്രണാമം അർപ്പിച്ചിട്ടുള്ള ചിത്രം കണ്ട ടി പി മാധവൻ കുഴങ്ങി വീഴുന്ന ദൃശ്യങ്ങൾ ഹൃദയം പിളർക്കുന്നതായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത